തൃശ്ശൂരിലെ കലാശക്കൊട്ട സിനിമാ സ്റ്റൈലിലായിരുന്നു. കോർപ്പറേഷൻ പരിസരത്തിലായിരുന്നു എൽ ഡി എഫിന്റെയും എൻ ഡി എയുടെയും കലാശക്കൊട്ട്. ഇരു കൂട്ടരും പരമാവധി ആളെക്കൂട്ടി. പ്രചാരണം തീരാൻ 20 മിനിറ്റ് ബാക്കി നിൽക്കെ സുരേഷ് ഗോപി സ്ഥലത്തെത്തി. ചെണ്ടമേളം കൊടുമ്പിരി കൊണ്ടതോടെ സുരേഷ് ഗോപി ഡാൻസ് തുടങ്ങി. എൽ ഡി എഫ് പ്രവർത്തകരുണ്ടോ വിടുന്നു, അവരും പൊരിഞ്ഞ ഡാൻസ്. ഇതിനിടെ ബി ജെ പി പ്രവർത്തകർ കമ്മീഷണർ സിനിമയിലെ ആക്ഷൻ ആവശ്യപ്പെട്ടു. വിരൽ ഉയർത്തി വായുവിലേക്ക് സുരേഷ് ഗോപിയുടെ ഷിറ്റ്. ഇത് കണ്ടതോടെ എൽ ഡി എഫ് പ്രവർത്തകർ തിരിച്ചും കൊടുത്തു ഷിറ്റ്. ഫലത്തിൽ കലാശക്കൊട്ട് ഷിറ്റടി മത്സരമായി. പലതവണ ബി ജെ പി പ്രവർത്തകരോടും സുരേഷ് ഗോപിയോടും പലവിധ ആംഗ്യം കാട്ടി എൽ ഡി എഫ് പ്രവർത്തകർ. സുരേഷ് ഗോപിയാകട്ടെ തിരിച്ചും സിനിമാ സ്റ്റൈലിൽ തന്നെ അവർക്ക് മറുപടിയും നൽകി. തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം സുരേഷ് ഗോപി കുടുംബത്തോടൊപ്പമാണ് ആവേശഭരിതമാക്കിയത്. ഭാര്യ രാധികയ്ക്കും മകൻ ഗോകുലിനുമൊപ്പം തുറന്ന വാഹനത്തിൽ അണികളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി തൻ്റെ പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചത്. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ പ്രചരണത്തിൻ്റെ ആവേശം മുഴുവൻ കൊട്ടിക്കലാശത്തിലും പ്രകടമായിരുന്നു. കൊട്ടിക്കലാശത്തിലും കളം പിടിക്കാൻ 3 മുന്നണികളും മത്സരിച്ച് തന്നെ രംഗത്തുണ്ടായിരുന്നു. കൊട്ടും പാട്ടുമായി നിരവധി അണികളാണ് സുരേഷ് ഗോപിയുടെ വാഹനത്തിന് അകമ്പടിയായി അണിനിരന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുരേഷ് ഗോപിക്ക് ഓട്ടുതൊടി സിനിമാ രംഗത്തെ സുഹൃത്തുക്കൾ രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണങ്ങൾക്ക് ഇടയായിരുന്നു. സുരേഷ് ഗോപിയുടെ സഹപ്രവർത്തകരായ ബിജു മേനോനും പ്രിയ പ്രകാശ് വാരിയറും നിർമ്മാതാവ് ജി സുരേഷ് കുമാർ, നടൻ സന്തോഷ്, യദുകൃഷ്ണൻ, ഗായകൻ അനൂപ് ശങ്കർ എന്നിവരാണ് താരത്തിന് വേണ്ടി ഓട്ടുതേടി പൊതുവേദിയിലെത്തിയിരുന്നത്. തൃശ്ശൂരിൽ ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്ന സൗഹൃദ വേദി സംഘടിപ്പിച്ച സുരേഷ് ഗോപിയോടൊപ്പം എന്ന പരിപാടിയിലായിരുന്നു സിനിമാ രംഗത്തെ നിരവധി പ്രവർത്തകർ അദ്ദേഹത്തിന് വിജയാശംസകൾ നേർന്ന രംഗത്തെത്തിയത്. സുരേഷ് ഗോപി തൃശ്ശൂർകാരുടെ ഭാഗ്യം എന്നായിരുന്നു ബിജു മേനോൻ പറഞ്ഞിരുന്നത്. അതിനെതിരെ അദ്ദേഹത്തിന് നിരവധി സൈബർ ആക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ സിനിമാ രംഗത്തെ നിരവധി പേർ ബിജു മേനോനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. എന്തായാലും കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകൾ ആവേശഭരിതമാക്കിയാണ് സുരേഷ് ഗോപിയും എൻ ഡി എ മുന്നണിയും ഒപ്പം എൽ ഡി എഫും യു ഡി എഫും ഒക്കെ തൃശ്ശൂരിൽ കൊട്ടിയാഘോഷിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.